Hi friends, welcome to Kerala PSC Easy Channel. This video is Indian Deshiya Prasthanangal Kurichulla video. Main item of Prasthanangal Ediyara Aristabichu. Angantha Karyangalana Parayam Povunnathu. Okay, Adithe Prasthanam East India Association 1866. Eppozhana 1866 aanu East India Association nilavil vannathu. Adu sthapicha vyakthi aarana? ദാദാഭായ് നവറോജി. ആരാണ് സ്ഥാപിച്ചത്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം 1866, സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ഇനി അടുത്തത് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. അടുത്തത് ഏതാണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1876. എപ്പോഴാണ്? 1876. ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ സ്ഥാപകർ ആരൊക്കെയാണെന്ന് നോക്കാം. രണ്ടു പേരാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ സ്ഥാപകർ. ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ് മോഹൻ ബോസ്. ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ് മോഹൻ ബോസ്. ഓക്കെ, അടുത്തത് ബംഗാൾ പാർട്ടീഷൻ. അടുത്തത് ഏതാണ്? ബംഗാൾ പാർട്ടീഷൻ. ബംഗാൾ പാർട്ടീഷൻ നടന്ന വർഷം 1905. ബംഗാൾ പാർട്ടീഷൻ നടന്നത് എപ്പോഴാണ്? 1905. ഓക്കെ, ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം, പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1905 ജൂലൈ 20. 1905 ജൂലൈ 20 ബംഗാൾ പാർട്ടീഷൻ പ്രഖ്യാപിച്ചത്. അപ്പോഴത്തെ വൈസ്രോയി കേഴ്സൺ പ്രഭു. അപ്പോ ബംഗാൾ പാർട്ടീഷൻ പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20. അപ്പോഴത്തെ വൈസ്രോയി കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. അപ്പോഴത്തെ വൈസ്രോയി മിൻറ്റോ സെക്കൻഡ്. മിൻറ്റോ രണ്ടാമനാണ് ആ സമയത്തെ വൈസ്രോയി. പ്രഖ്യാപിക്കുമ്പോൾ കേഴ്സണം, അത് നിലവിൽ വരുമ്പോൾ മിൻറ്റോ രണ്ടാമനുമാണ്. പ്രഖ്യാപിച്ച ഡേറ്റ് എപ്പോഴാണ്? ജൂലൈ 20. നിലവിൽ വന്നത് ഒക്ടോബർ 16. ഇനി അടുത്തത് സ്വദേശി പ്രസ്ഥാനം. ഇനി അടുത്തത് എന്താണ്? സ്വദേശി പ്രസ്ഥാനം 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. സ്വദേശി പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അത് നിലവിൽ വന്നത്, ഒഫീഷ്യലി അത് പ്രഖ്യാപിച്ചത് 1905 ഓഗസ്റ്റ് 7. എപ്പോഴാണ്? ഓഗസ്റ്റ് 7 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 7 2015 മുതൽ നമ്മൾ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ 2015 മുതലേ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30. അതിൽ വ്യക്തികൾ 3 പേര് ചേർന്നിട്ടാണ് മുസ്ലിം ലീഗിലെ മുഖ്യമായിട്ട് രൂപീകരിക്കാൻ പങ്ക് വഹിച്ചിരിക്കുന്നത്. അത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗാഖാൻ, നവാബ് സലീമുള്ള, മൊഹ്സീൻ ഉൽ ഹക്ക്. അപ്പൊ ആരൊക്കെയാണ്? ആഗാഖാൻ, നവാബ് സലീമുള്ള, മൊഹ്സീൻ ഉൽ ഹക്ക്. അപ്പൊ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം വിത്ത് ഡേറ്റ് 1906 ഡിസംബർ 30. അത് രൂപീകരിക്കാൻ ഹെൽപ്പ് ചെയ്ത് രൂപീകരിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ ആഗാഖാൻ, നവാബ് സലീമുള്ള, മൊഹ്സീൻ ഉൽ ഹക്ക്. പിന്നെ ഒരു കാര്യം അതിൽ ഓർക്കേണ്ടത്, മുസ്ലിം ലീഗ് രൂപീകരണത്തിന് വേദിയായ നഗരം, വേദിയായ നഗരം വന്നിട്ട് ധാക്ക. മുസ്ലിം ലീഗ് രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക. ആ സമയത്തെ വൈസ്രോയി മിൻറ്റോ രണ്ടാമൻ. മുസ്ലിം ലീഗ് രൂപീകരണത്തിന്റെ ആ സമയത്ത് വൈസ്രോയി മിൻറ്റോ രണ്ടാമൻ. ആദ്യ പ്രസിഡന്റ് ആഗാഖാൻ. ആദ്യ പ്രസിഡന്റ്.
ഇനി അടുത്തത് സൂററ്റ് വിഭജനം. സൂററ്റ് വിഭജനം ഓക്കെ, സൂററ്റ് വിഭജനം നടന്ന വർഷം 1907 ആണ് സൂററ്റ് വിഭജനം നടന്നത്. കോൺഗ്രസിന്റെ പിളർപ്പാണ് സൂററ്റ് വിഭജനം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളായി രണ്ടായി പിളർന്നു. സോ ആ സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വന്നിട്ട് രാജ് ബിഹാരി ഘോഷ് ആണ് സൂററ്റ് വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഓക്കെ, തീവ്രവാദി ഗ്രൂപ്പിലെ പ്രധാന നേതാക്കൾ ലാൽപാൽ ബെൽ, അത് ഓർത്തു വെച്ചാൽ മതി, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാൽ പാൽ ബാൽ. ഓക്കെ, ഈ മൂന്ന് പേരാണ് തീവ്രവാദി ഗ്രൂപ്പിലെ വരിക. ഇനി കോൺഗ്രസിന്റെ മിതവാദി ഗ്രൂപ്പിൽ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഒന്നുകൂടെ പറയാം, മിതവാദി ഗ്രൂപ്പിൽ ആര് വരും? ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്രവാദി ഗ്രൂപ്പിൽ ലാൽ പാൽ ബാൽ, എന്ന് വെച്ചാൽ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ, സൂററ്റ് വിഭജനം എന്നറിയപ്പെടുന്നത് എപ്പോഴാണ്? 1907 ആ സമയത്തെ പ്രസിഡന്റ് രാജ് ബിഹാരി ഘോഷ. ഇവര് യോജിച്ചത് ലക്നൗ സമ്മേളനം 1916. ഓക്കെ, ഇവര് പിന്നെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിലായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് മിന്റോ മോർലി പരിഷ്കാരം 1909. മിന്റോ മോർലി ഭരണ പരിഷ്കാരം 1909. മിന്റോ മോർലി ഭരണ പരിഷ്കരണത്തിന് വേറൊരു പേരിൽ അറിയപ്പെടും, ഇന്ത്യൻ കൗൺസിൽ ആക്ട്. എന്തായിട്ട് അറിയപ്പെടുക? ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞിട്ടും അറിയപ്പെടും. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവര് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ളൊരു നയം കൊണ്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക മണ്ഡലം അനുവദിച്ച ഒരു ഭരണ പരിഷ്കാരമായിരുന്നു മിന്റോ മോർലി ഭരണ പരിഷ്കാരം. മുസ്ലിം വിഭാഗങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു പ്രത്യേക മണ്ഡലം അനുവദിച്ചിട്ടുള്ള ഒരു ഭരണപരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. ഇനി അടുത്തത് ഗദാർ പാർട്ടി, അത് നിലവിൽ രൂപീകരിക്കപ്പെട്ടത് 1913 നവംബർ 1. ഗദാർ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് 1913 നവംബർ 1. ഓക്കെ, ഇത് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഈ പാർട്ടി രൂപീകരിച്ചത്. ആരായിരുന്നു? ലാലാ ഹർദയാലാണ് ഇത് രൂപീകരിച്ചത്. അതെവിടെയായിരുന്നു? അമേരിക്കൻ ഐക്യനാടുകളിലായിരുന്നു. ഗദാർ പാർട്ടിയുടെ ആസ്ഥാനം വന്നിട്ട് San Francisco, USA. ഗദാർ പാർട്ടിയുടെ ആസ്ഥാനം വന്നിട്ട് San Francisco, USA. ഇനി അടുത്തത് ഹോം റൂൾ മൂവ്മെന്റ് 1916. ഹോം റൂൾ മൂവ്മെന്റ് 1916. ഓക്കെ, ഹോം റൂൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം കൊണ്ട് മിഞ്ച് എന്ന ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനം. ഈ ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം പടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലാൻഡാണ്. ഹോം റൂൾ എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ഹോം റൂൾ എന്ന ആശയം പടം കൊണ്ടിരിക്കുന്ന എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സത്യാഗ്രഹം 1917. ഈ ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണ്? ബീഹാറിലെ ഒരു സ്ഥലമാണ് ചമ്പാരൻ. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരുടെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്നൊരു പ്രക്ഷോഭം, അതാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഈ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്ത ആ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളൊരു സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഇനി അടുത്തത് അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918. ഈ അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള നടന്നൊരു സമരമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം. തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ച് എന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ അഹമ്മദാബാദ് മില്ല് സമരം. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, അഹമ്മദാബാദിലെ പ്ലേഗ് എന്നൊരു രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ജോലിക്ക് വരുന്നവർക്ക് 35%
വേതന വർധനവ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനെ തുടർന്നുണ്ടായൊരു സമരമായിരുന്നു അഹമ്മദാബാദ് മില്ല് സമരം. ഓക്കെ, ഇതിൽ മെയിനായിട്ട് ഓർത്തു വെക്കേണ്ടത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് മില്ല് സമരം. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. പക്ഷേ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ, ഇനി അടുത്തത് ഗേതാ സത്യാഗ്രഹം. ഗേതാ സത്യാഗ്രഹവും അതേ വർഷം നടന്നതാണ്, 1918. ഗേതാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പൊ ചമ്പാരൻ, അഹമ്മദാബാദ് മില്ല് സമരം, ഗേതാ സത്യാഗ്രഹം, ഇതൊക്കെ നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജിന്റെ കൂടെയുള്ള മറ്റു നേതാക്കൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കുമാണ്. ഓക്കെ, ഇനി അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം ശരിക്കും 1919-20 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 നവംബറിലാണ്. എപ്പോഴാണ്? 1919 നവംബറിലാണ് അഖിലേന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത്. അതിന്റെ ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ഒരു കുറെ പേര് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഈ മൂന്ന് പേരിനെ ഓർത്തു വെക്കുക. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇവരെ കൂടാതെ ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി എന്നിവരും കൂടെ ഉണ്ട്. ഓക്കെ, 1919 നവംബറിലാണെന്ന് പറഞ്ഞു. അതിന്റെ വേദി വന്നിട്ട് ഡൽഹി. എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു അതിന്റെ വേദി. ഓക്കെ, ആദ്യ പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ്. ആരാണ് ആദ്യത്തെ പ്രസിഡന്റ്? മഹാത്മാഗാന്ധി. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്തിനാണ് അത് രൂപം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആത്മീയമായ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടീഷ് പരിധിയിൽപ്പെടുത്താൻ അവര് പരിധിയിൽപ്പെടുത്തി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അവരുടെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് തുർക്കിയിലെ സുൽത്താൻ. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ മൊത്തം ആരെ? ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ആയി. അപ്പൊ അതിന് പ്രതിഷേധിച്ചിട്ട് മുസ്ലിങ്ങൾ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അതില് ആദ്യ പ്രസിഡന്റ് മഹാത്മാഗാന്ധി ആയിരുന്നു. ഈ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. അത് 1921 സോ ഈ ഓക്കെ, അഖിലേന്ത്യ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17. ഗാന്ധിജി നമ്മുടെ കേരളം ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കൂടെ വന്ന വ്യക്തി ഷൗക്കത്ത് അലി ആയിരുന്നു. ഓക്കെ, അടുത്തത് മൊണ്ടേക് ചെംഫോർഡ് പരിഷ്കാരം. 1919 മൊണ്ടേക് ചെംഫോർഡ് പരിഷ്കാരത്തിന് വേറൊരു പേരിലും കൂടെ അറിയപ്പെടും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, അത് അനുമതി ലഭിച്ചത് 19 ഡിസംബർ 23. ഓക്കെ, 1919 ഡിസംബർ 23 രാജകീയമായ അനുമതി ലഭിച്ചത്. ഓക്കെ, ഇതെന്താ ഇതിലെന്താണ് അവര് പറഞ്ഞ ആ ഭരണ പരിഷ്കാരത്തിൽ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്യാം എന്നായിരുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്യാം എന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൊണ്ടേക് ചെംഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ ഇവിടുത്തെ വൈസ്രോയി ആരായിരുന്നു? ചെംഫോർഡ്. പക്ഷേ അവരുടെ പാസാക്കുമ്പോഴുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മൊണ്ടേക്. മൊണ്ടേക്ക് വന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഇവിടുത്തെ വൈസ്രോയി ചെംഫോർഡും ആയിരുന്നു. ഇനി അടുത്തത് റൗലറ്റ് ആക്ട് 1919. ഓക്കെ, ഈ റൗലറ്റ് ആക്ട് പാസാക്കിയത് 1919 ഫെബ്രുവരിയിലായിരുന്നു. റൗലറ്റ് ആക്ട് 1919 ഫെബ്രുവരിയിലാണ് റൗലറ്റ് ആക്ട് പാസാക്കിയത്. നിലവിൽ വന്നതോ മാർച്ച് 10. ഫെബ്രുവരിയിൽ പാസാക്കിയെങ്കിലും അത് നിലവിൽ വന്നത് മാർച്ച് 10. അപ്പൊ റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10. ഈ റൗലറ്റ് നിയമത്തിൽ എന്താണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും
തടവിലാക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. വിചാരണയൊന്നും കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിൽ വെക്കാനുള്ള ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. ഓക്കെ, ഗാന്ധിജി റൗലറ്റ് ആക്ടിനെ എന്തെന്ന് വിശേഷിപ്പിച്ചു? കരിനിയമം എന്ന് വിശേഷിപ്പിച്ചു. ഈ റൗലറ്റ് ആക്ടിന് മൂലമുണ്ടായ ഒരു ദുരന്തമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് ആക്ട് കാരണമായ മൂലം ഉണ്ടായ ഒരു ദുരന്തമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ റൗലറ്റ് നിയമത്തിനെ പിന്തുണച്ച ഒരു ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ. റൗലറ്റ് ആക്ടിനെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ. ശരിക്കും പറഞ്ഞു ദേശീയ ഗാന്ധിജി സത്യാഗ്രഹം, അതുപോലെ തന്നെ കുറച്ച് കാര്യപ്പം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മില്ല് സമരം, ഖേദ സത്യാഗ്രഹം, ഇതൊക്കെ ഗാന്ധിജി നേതൃത്വം കൊടുത്തതാണ്. പക്ഷെ ഗാന്ധിജി ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് നടത്തിയത് ഈ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരത്തിലൂടെയായിരുന്നു. റൗലറ്റ് ആക്ടിന് എതിരെയുള്ള പ്രതിഷേധത്തിനുള്ള സമരത്തിലൂടെയായിരുന്നു ഗാന്ധിജി ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെയ്പ് നടത്തിയത്. ബാക്കി ഈ ചമ്പാരൻ സത്യാഗ്രഹം ആണെങ്കിലും അഹമ്മദാബാദ് മിൽ സമരം ആണെങ്കിലും ഖേദ സത്യാഗ്രഹമൊക്കെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ മാത്രമായിരുന്നു. പക്ഷെ ദേശീയ തലത്തിൽ വന്നത് ഏതായിരുന്നു? റൗലറ്റ് ആക്ട് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അത് 1919, ആ ദുരന്തം നടന്ന ഡേറ്റ് April 13. 1919 April 13. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഞ്ചാബിലെ അമൃത്സർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലായിരുന്നു. പഞ്ചാബിലെ അമൃത്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരുടെ അറസ്റ്റിനെ പ്രതിഷേധിച്ചാണ് 1919 April 13 ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടിയത്? സൈബുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ. സൈബുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നിവരുടെ അറസ്റ്റിനെ തുടർന്നാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗില് തടിച്ചുകൂടിയത്. ആക്ച്വലി ഇവരെന്തിനായിരുന്നു പ്രവർത്തിച്ചത്? ഈ റൗലറ്റ് നിയമം വന്നുവല്ലോ, അത് നിയമവിരുദ്ധമായിട്ടൊരു സമരം പഞ്ചാബിൽ നേതൃത്വം നൽകിയത് രണ്ട് വ്യക്തികളാണ്, സൈബുദ്ദീൻ കിച്ലുവും ഡോക്ടർ സത്യപാലും. അപ്പൊ അവരെ അറസ്റ്റ് ചെയ്തപ്പോ ജനങ്ങൾ ജാലിയൻ വാലാബാഗില് തടിച്ചുകൂടി. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിയേക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഓ ഡയർ. ആരായിരുന്നു? മൈക്കിൾ ഓ ഡയർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവണ്ട. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ റെജിനാൾഡ് ഡയർ. ജനറൽ റെജിനാൾഡ് ഡയർ ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകി ആ വെടിവെപ്പിന് അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓ ഡയർ. ഓക്കെ, ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവണ്ട. ഈ മൈക്കിൾ ഓ ഡയറിനെയാണ് ഉധം സിംഗ് വധിച്ചത്. ഉധം സിംഗ് ആരിനെയാണ് വധിച്ചത്? മൈക്കിൾ ഓ ഡയറിനെയാണ്. ആ മൈക്കിൾ ഓ ഡയറിനെ വധിച്ചത് കാരണം ഉധം സിംഗിനെ തൂക്കിലേറ്റി. അത് എപ്പോഴായിരുന്നു? 1940 July 31. അപ്പൊ 1940 July 31 ഉധം സിംഗിനെ തൂക്കിലേറ്റിയത്. ഇപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ചെംഫോർഡ് ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ചെംഫോർഡ് ആയിരുന്നു. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മിറ്റി ആരായിരുന്നു? ഹണ്ടർ കമ്മീഷൻ. ആരായിരുന്നു? ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ. ഇനി അടുത്തത്, ഈ സർ പദവി, ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. കൈസറി ഹിന്ദ് പദവി ഉപേക്ഷിച്ചത് ഗാന്ധിജി. സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ, കൈസർ ഹിന്ദ് പദവി ആരാണ്? ഗാന്ധിജി. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി സി ശങ്കരൻ നായർ. ഓക്കെ, ഇതാണ് നിസ്സഹരണ പ്രസ്ഥാനം 1920-22. നിസ്സഹരണ പ്രസ്ഥാനം എപ്പോഴായിരുന്നു? 1920-22. ഈ നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം.
ഓക്കേ ആ സമയത്തുള്ള അധ്യക്ഷൻ വിജയ രാഘവാചാരി. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിക്കുന്ന സമയത്ത് കോൺഗ്രസ് സമ്മേളനം ആരായിരുന്നു എവിടെ വെച്ച് നടന്നു? നാഗ്പൂരില്. എപ്പോഴായിരുന്നു? 1920. അതിലെ അധ്യക്ഷൻ വിജയ രാഘവാചാരി. ആരുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം? ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിൽ നടന്നതിലെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. പിന്തുണച്ച മറ്റു നേതാക്കൾ ആരൊക്കെയായിരുന്നു? സിയാദാസ് മോത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇനി അടുത്തത് ചൗരി ചൗര സംഭവം 1922. ചൗരി ചൗര സംഭവം 1922. എന്താണ് ഈ ചൗരി ചൗര സംഭവം എന്ന് പറയാം. ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷനെ തീ കൊളുത്തുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൗരി ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്നൊരു ഗ്രാമത്തില് പ്രകടനം നടത്തുകയായിരുന്നു ജനങ്ങൾ. അപ്പൊ പോലീസ് ജനക്കൂട്ടത്തിനെതിരെ വെടിവെച്ചു. അതിനെ പ്രതിഷേധിച്ച് ജനങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കൊളുത്തി. അപ്പൊ 22 പേര് മരിച്ചു. അതാണ് ഈ ചൗരി ചൗര സംഭവം. ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് UPയിലെ ഗോരഖ്പൂർ ജില്ലയിലാണ്. ചൗരി ചൗര സംഭവം നടന്ന ആ ചൗരി ചൗര സ്ഥലം എവിടെയാണ്? UPയിലെ ഗോരഖ്പൂർ ജില്ലയിലാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 1922 February 5 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. 1922 February 5 ഈ സംഭവം നടന്നത്, ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമം എന്ന് പറയുന്നത് 1922 February 5. ഓക്കെ, അങ്ങനെ ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അത് എപ്പോഴാണ് പിൻവലിച്ചത്? 1922 February 11. പിന്നെ അത് നിർത്തലാക്കി, മുഴുവനായിട്ട് നിർത്തലാക്കിയത് February 12. അപ്പൊ February 11 പിൻവലിച്ചു, മുഴുവനായിട്ട് നിർത്തലാക്കിയത് February 12. ഈ ചൗരി ചൗര സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തു. അതെപ്പോഴാണ്? March 10. 1922 March 10 ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഏത് ജയിലിലാണ് പാർപ്പിച്ചത്? എർവാദ ജയിലില്. ഇനി അടുത്തത് സ്വരാജ് പാർട്ടി 1923. സ്വരാജ് പാർട്ടി 1923 ആ പാർട്ടി രൂപീകരിച്ച ഡേറ്റ്, വിത്ത് ഡേറ്റ് എന്നാണ് 1923 January 1. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി. കാരണം നമ്മളിവിടെ ചൗരി ചൗര സംഭവത്തോടെ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചു 1922 February 11, അത് നിർത്തലാക്കിയത് February 12 പറഞ്ഞു. അപ്പൊ ഈ കോൺഗ്രസിലുള്ള ആൾക്കാർക്ക് അത് കുറച്ചു പേർക്ക് അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അവര് കോൺഗ്രസ് വിട്ടുപോയ നേതാക്കളൊക്കെ കൂടെ സംഘടിച്ച് ഉണ്ടാക്കിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റു. ഓക്കെ, അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനത്തിന് ഗാന്ധിജിനെ സപ്പോർട്ട് ചെയ്ത രണ്ട് വ്യക്തികളാണ് CR ദാസും മോത്തിലാൽ നെഹ്റും, ഇവരെ കൂടാതെ രാജേന്ദ്ര പ്രസാദും. അപ്പൊ ഗാന്ധിജി അത് പിൻവലിച്ചപ്പോ അവർ വേറൊരു പാർട്ടി രൂപീകരിച്ചു, CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ ചേർന്നിട്ട്. ഓക്കെ, ഇനി കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ് ആയിരുന്നു. അതിന് പറയുന്ന പേര് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. പ്രസിഡന്റ് CR ദാസും സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവും. ആദ്യ സമ്മേളനം നടന്നത് അഹമ്മദാബാദില്. ഇവരുടെ ഘടന വേണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഓക്കെ, ഇനി അടുത്തത് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ നിയമിച്ചത് എപ്പോഴാണ്? 1927 നവംബറിലായിരുന്നു.
നവംബർ 27 എന്തിനായിരുന്നു സൈമൺ കമ്മീഷനെ നിയമിച്ചതെന്ന് പറയാം. 1919 ഭരണപരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതിനാൽ 1919 ഭരണപരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗിക അർത്ഥത്തിലും അത് പരാജയപ്പെട്ടു. സോ 1927 സെപ്റ്റംബറിൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് പാർലമെന്റ് സർ ജോൺ സൈമൺ അധ്യക്ഷതയുള്ള ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിച്ചു. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഇപ്പൊ സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഇനി അടുത്തത്, എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്? എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്? 1927 നവംബറിലാണ്. എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്? 1927 നവംബറിലാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ, സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സർ ജോൺ സൈമൺ ആണ്. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സർ ജോൺ സൈമൺ. സൈമൺ കമ്മീഷനിലെ ആകെ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 7. സൈമൺ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 7. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിലെത്തിയത് എന്നാണ്? 1928 ഫെബ്രുവരി 3 1927 നവംബറിൽ രൂപീകരിച്ചെങ്കിലും മുംബൈയിലെത്തിയത് 1928 ഫെബ്രുവരി 3 ഇനി അടുത്തത്, സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭു ആണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഉള്ള വൈസ്രോയി. ഇനി അടുത്തത്, സൈമൺ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചതുമായ വ്യക്തി. സൈമൺ കമ്മീഷനിലെ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ച വ്യക്തി ആരാണ്? ക്ലമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വൈറ്റ് മെൻ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈറ്റ് മെൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാര് ബഹിഷ്കരിച്ചത്? ഇന്ത്യക്കാരായ ആരും അതിൽ അംഗമല്ലായിരുന്നു, അതാണ് കാരണം. അതുകൊണ്ടാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാര് ബഹിഷ്കരിച്ചത്. ഇനി അടുത്തത്, സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? 1927 മദ്രാസ് സമ്മേളനം. ഓക്കെ, അപ്പൊ സൈമൺ കമ്മീഷനെതിരെ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രമേയം പാസാക്കിയത്? 1927 മദ്രാസ് സമ്മേളനം. അപ്പോഴത്തെ പ്രസിഡന്റ് ആരായിരുന്നു? എം എ അൻസാരി. അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? എം എ അൻസാരി. ഓക്കെ, ഇനി മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരായുള്ള പ്രക്ഷോഭം നയിച്ചത് ആര്? ടി പ്രകാശം. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം നയിച്ചത് ആരാണ്? ടി പ്രകാശം. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവ്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവ് ലാലാ ലജ്പത് റായ്. ഓക്കെ, ലാത്തിചാർജിനെ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? ലാത്തിചാർജിന് നേതൃത്വം നൽകിയത് സാൻഡേഴ്സൺ. ആരാണ്? സാൻഡേഴ്സൺ. സാൻഡേഴ്സനെ വധിച്ച ഇന്ത്യൻ സമര സേനാനികൾ. അപ്പൊ ഈ സാൻഡേഴ്സൺ ആണ് സൈമൺ കമ്മീഷൻ ലാത്തിചാർജ് ഇതാക്കിയത്, ആ പ്രക്ഷോഭത്തിന് ലാത്തിചാർജ് നേതൃത്വം നൽകിയത്. അപ്പൊ ഈ സാൻഡേഴ്സനെ വധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് ഇന്ത്യൻ നേതാക്കളാണ്, ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഓക്കെ, ഇനി അടുത്തത്, 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ചു നടത്തിയ മുദ്രാവാക്യം. അപ്പൊ നമ്മളിവിടെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ചു സൈമൺ കമ്മീഷന്. അപ്പൊ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അതാണ് സൈമൺ ഗോബാക്ക് എന്നത്. സൈമൺ ഗോബാക്ക് എന്ന് പറയുന്നത് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രതിഷേധത്തിൽ ഉള്ള മുദ്രാവാക്യമായിരുന്നു. ഓക്കെ, സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ആരാണ് ആവിഷ്കരിച്ചത്? യൂസഫ് മെഹറലി. ആരാണ്? യൂസഫ് മെഹറലി ആണ് സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം? 1930
സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1930 ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധം പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇർവിൻ പ്രഭു നിയമിച്ച കമ്മിറ്റി ബട്ട്ലർ കമ്മിറ്റി. ഈ ബട്ട്ലർ കമ്മിറ്റി നിയമിച്ചതാരാണ്? ഇർവിൻ പ്രഭു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതായിരുന്നു ഈ ബട്ട്ലർ കമ്മിറ്റിയുടെ ലക്ഷ്യം. ഓക്കെ, ഇനി അടുത്ത രണ്ട് പോയിന്റ് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. പറയാം, സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൽഡ്വിൻ ആരാണ്? സ്റ്റാൻലി ബാൽഡ്വിൻ ആണ് സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയുടെ സെക്രട്ടറി ലോർഡ് ബിർക്കൻഹെഡ് ആരായിരുന്നു? ഇന്ത്യയിലെ സെക്രട്ടറി ലോർഡ് ബിർക്കൻഹെഡ്. ഓക്കെ, അടുത്തത് ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം നടന്നത് എപ്പോഴാണ്? 1928. ബർദോളി സത്യാഗ്രഹം നടന്നത് എപ്പോഴാണ്? 1928. എന്താണ് ഈ ബർദോളി പ്രക്ഷോഭം എന്ന് നോക്കാം. ഭൂനികുതി വർദ്ധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി പ്രക്ഷോഭം. നടന്ന വർഷം 1928. അപ്പൊ ബർദോളി സത്യാഗ്രഹം എപ്പോഴാണ് നടന്നത്? 1928. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. അപ്പൊ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഈ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പദവി കൊടുത്തത് ഗാന്ധിജിയാണ്. എന്തിന് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കൊണ്ട് ഗാന്ധിജി അതിനെ അനുസ്മരിച്ച് അദ്ദേഹത്തിന് സർദാർ എന്ന പേരുകൂടെ നൽകി. ഓക്കെ, ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സമര നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സമര നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി അടുത്തത് നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ട് 1928. ഓക്കെ, 1928 നെഹ്റു റിപ്പോർട്ട് ഇന്ത്യക്ക് ഡൊമിനന്റ് പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഒരു സമ്മേളനമാണ് 1928 കൊൽക്കത്തയില്. ഓക്കെ, ഇന്ത്യക്ക് ഡൊമിനന്റ് പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട സമ്മേളനം 1928 കൊൽക്കത്ത. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ്? 1928 ഓഗസ്റ്റ് 10. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 10. ഓക്കെ, നെഹ്റു റിപ്പോർട്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട്. ഓക്കെ, നെഹ്റു റിപ്പോർട്ട് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓക്കെ, നെഹ്റു റിപ്പോർട്ട് ആരാണ് തയ്യാറാക്കിയത്? മോത്തിലാൽ നെഹ്റു. നെഹ്റു റിപ്പോർട്ട് ആരാണ് തയ്യാറാക്കിയത്? മോത്തിലാൽ നെഹ്റു. നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 1929 14 പോയിന്റുകൾ മുന്നോട്ട് വെച്ച വ്യക്തി. നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 1929 14 പോയിന്റുകൾ മുന്നോട്ട് വെച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്ന. ആരാണ് മുഹമ്മദ് അലി ജിന്ന? അടുത്തത് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ്. 1927 ഡിസംബറിലാണ് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് നിലവിൽ വന്നത്. ഓക്കെ, എന്താണ് ഈ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ നാട്ടുരാജ്യങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ച പ്രസ്ഥാനം. വിവിധ നാട്ടുരാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾസ് കോൺഫറൻസ്. ഇനി അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം എപ്പോഴാണ്? 1930. ഓക്കെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ഓക്കെ, അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം
ആരംഭിച്ചത് 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഉപ്പ് സത്യാഗ്രഹവുമായി. എപ്പോഴാണ്? 1930. ഓക്കെ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഓക്കെ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് 385 കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചത് ഏത് വർഷത്താണ്? ഡേറ്റ് 1930 മാർച്ച് 12. അപ്പൊ ദണ്ഡി യാത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എപ്പോഴാണ് നടന്നത്? 1930 മാർച്ച് 12. എത്ര ആൾക്കാരാണ് അതിലുണ്ടായിരുന്നത്? 78 പേര്. എത്ര കിലോമീറ്റർ ആണ്? 385 കിലോമീറ്റർ. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന്. ഓക്കെ, എവിടേക്കാണ്? ദണ്ഡിയിലേക്ക്. ഓക്കെ, ഇനി ഈ ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് എപ്പോഴാണ്? 1930 ഏപ്രിൽ 5. എന്നിട്ട് ഉപ്പ് നിയമം ലംഘിച്ചത് എപ്പോഴാണ്? 1930 ഏപ്രിൽ 6. ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ആദ്യ വനിത ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വനിത രുക്മിണി ലക്ഷ്മിപതി. ഓക്കെ, ഇനി അടുത്തത്, ഗാന്ധിജി അറസ്റ്റ് വരിച്ച ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജിയാണ്. അപ്പൊ ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആരാണ്? അബ്ബാസ് തിയാബ്ജിയാണ്. ശരി, ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തിട്ട് പാർപ്പിച്ച ജയിൽ ഏതാണ്? എർവാദ ജയിൽ, പൂനെ. എവിടെയാണ്? എർവാദ ജയിൽ, പൂനെ. ഓക്കെ, ദണ്ഡി യാത്രയില് ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗീതം ഏതാണ്? രഘുപതി രാഘവ രാജാറാം. അപ്പൊ ദണ്ഡി യാത്ര സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗീതം ഏതാണ്? രഘുപതി രാഘവ രാജാറാം. ഈ ഗീതത്തിന് ഈണം നൽകിയത് ആരാണ്? വിഷ്ണു ദിഗംബർ പുലിറ്റ്സർ. ആരാണ്? വിഷ്ണു ദിഗംബർ പുലിറ്റ്സർ. തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരി. ഓക്കെ, വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സി രാജഗോപാലാചാരി. തമിഴ്നാട്ടിലെ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ദണ്ഡിയാത്ര നടത്തിയത്? തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ. തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ. കോഴിക്കോട്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് നയിച്ചത് പി കൃഷ്ണപിള്ള, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കോഴിക്കോട്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് പി കൃഷ്ണപിള്ള, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അടുത്തത് പൂർണ്ണ സ്വരാജ്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അന്തിമ ലക്ഷ്യം എന്തായിരുന്നു? പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. അപ്പൊ 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ആ സമയത്തുള്ള പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയപ്പോൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്മരണാർത്ഥം ഒരു ഫ്ലാഗ് ഉയർത്തി. അത് ഏത് എപ്പോഴാണ്? 1929 ഡിസംബർ 31. എപ്പോഴാണ് നമ്മൾ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയപ്പോൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്മരണാർത്ഥം ഒരു ഫ്ലാഗ് ഉയർത്തിയത്? എപ്പോഴാണ്? 1929 ഡിസംബർ 31. ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് January 26, 1930. പക്ഷെ 1929 ഡിസംബർ 31 നമ്മൾ ഫ്ലാഗ് ഉയർത്തിയെങ്കിലും നമ്മൾ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് 1930 ജനുവരി 26. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ലാഹോറിലാണല്ലോ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. ആ സമ്മേളനം തന്നെയായിരുന്നു ദേശീയ പതാക ഉയർത്തുകയും ചെയ്തത്.
ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് 1930 ജനുവരി 26 ഓർമ്മയ്ക്കായാണ് ഇന്ത്യയിൽ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. ഓക്കെ, നമ്മള് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തത് 1930 ജനുവരി 26 നമ്മൾ എന്തായി ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ സ്മരണാർത്ഥമാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തത്. ഓക്കെ, അടുത്തത് വട്ടമേശ സമ്മേളനങ്ങൾ. ഒന്നാം വട്ടമേശ സമ്മേളനം 1930, രണ്ടാം വട്ടമേശ സമ്മേളനം 31, മൂന്നാം വട്ടമേശ സമ്മേളനം 32. ഓക്കെ, ആദ്യം ഒന്നാം വട്ടമേശ സമ്മേളനം എന്താണെന്ന് നോക്കാം. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ 1930 ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം. ഓക്കെ, സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1930 ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലേക്ക് വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെ ആയിരുന്നു. ഓക്കെ, ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് 5-ാമൻ ആയിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് 5-ാമൻ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖരായിരുന്നു അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, ആഗാഖാൻ, തേജ് ബഹദൂർ സപ്രു. അപ്പൊ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെയാണ്? അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, ആഗാഖാൻ, തേജ് ബഹദൂർ സപ്രു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? റാംസേ മക്ഡൊണാൾഡ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ ഒന്നാം വട്ടമേശ സമ്മേളനത്തില് അധ്യക്ഷത വഹിച്ചത് റാംസേ മക്ഡൊണാൾഡ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ബി ആർ അംബേദ്കർ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ബി ആർ അംബേദ്കർ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എൺപത്തി ഒമ്പത്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ പിരിഞ്ഞു. അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനം എപ്പോഴാണ് നടന്നത്? 1931 സെപ്റ്റംബർ 7. അതെ, എവിടെ വെച്ചായിരുന്നു? ലണ്ടനിൽ വെച്ചായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തില് എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു? 107. അതിൽ ഗാന്ധിജിയും ഉൾപ്പെട്ടിരുന്നു. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം. ഒന്നുകൂടെ പറയാം, രണ്ടാം വട്ടമേശ സമ്മേളനം എവിടെ വെച്ച് നടന്നു? ലണ്ടനിൽ നടന്നു. എപ്പോഴാണ്? 1931 സെപ്റ്റംബർ 7. അതിൽ എത്ര മെമ്പേഴ്സ് ആണ് പങ്കെടുത്തത്? 107 മെമ്പേഴ്സ് ആണ്. ആദ്യത്തേല് 89 മെമ്പേഴ്സ് ആണ് ഗാന്ധിജി കൂടെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പൽ ഏതായിരുന്നു? SS രജപുത്താന. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്നാലും നോക്കി വെക്കുക. രണ്ടാം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പൽ SS രജപുത്താന. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ബി ആർ അംബേദ്കർ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിലും അധസ്ഥിത വിഭാഗരെ പ്രതിനിധീകരിച്ചത് ആരായിരുന്നു? ബി ആർ അംബേദ്കർ. ഓക്കെ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജി. ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് സരോജിനി നായിഡു. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് സർദാർ KM പണിക്കർ. ഹിന്ദു മഹാസഭയെ പ്രതിനിധാനം ചെയ്തത് മദൻ മോഹൻ മാളവ്യ. ഓക്കെ, അപ്പോ രണ്ടാം വട്ടമേശ സമ്മേളനത്തില് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത്
ഗാന്ധിജി ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് സരോജിനി നായിഡു നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് സർദാർ കെ എം പണിക്കർ ഹിന്ദു മഹാസഭയെ പ്രതിനിധാനം ചെയ്തത് മദൻ മോഹൻ മാളവ്യ നമ്മുടെ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചു അപ്പം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ പിന്നെ ഈ മദൻമോഹൻ മാളവ്യ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ കൂടി ആയിരുന്നു കേട്ടോ അപ്പൊ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു മദൻമോഹൻ മാളവ്യ ശരിക്കും ഈ രണ്ടാം വട്ടമേശ സമ്മേളനം ഒരു പരാജയത്തിലേക്കാണ് നയിച്ചത് ഓക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം രണ്ടാം വട്ടമേശ സമ്മേളനവും എന്തായി പരാജയത്തിലേക്ക് നയിച്ചു ഓക്കെ സോ ഈ രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയം ആയതോടുകൂടി സിവിൽ നിയമലംഘന സമരം പുനരാരംഭിച്ചു 1932 ജനുവരി 3 കാരണം ഈ ഗാന്ധിജി ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാര്യം തന്നെ ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും അതേപോലെ തന്നെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കും എന്നതൊക്കെ ആയിരുന്നു സോ പക്ഷേ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്ന കാര്യം അത് പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവർ പുനരാരംഭിച്ചു ഓക്കെ 1932 ജനുവരി 3 ക്ലിയർ അല്ലേ ഇനി അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം 1932 അതില് INC പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൽ എത്ര പേരുണ്ടായിരുന്നു 46 പേരുണ്ടായിരുന്നു എപ്പോഴാണ് നടന്നത് 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ 1932 ഓക്കെ അതിൽ എത്ര മെമ്പേഴ്സ് ആണ് 46 മെമ്പേഴ്സ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവള പത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ആക്ട് നിലവിൽ വന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് മൂന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവള പത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ധവള പത്രം എപ്പോഴായിരുന്നു 1933 പുറപ്പെടുവിച്ചത് പിന്നെ മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തികൾ ആരാണ് ബി ആർ അംബേദ്കറും തേജ് ബഹദൂർ സപ്രൂം അപ്പൊ മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും ഇവർ പങ്കെടുത്തിരുന്നു അടുത്തത് ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് അത് ഒപ്പുവെച്ചത് ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും കൂടെയാണ് ആ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് ഗാന്ധി ഇർവിൻ ഉടമ്പടിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡൽഹി ഉടമ്പടി എന്നാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡൽഹി ഉടമ്പടി എന്നാണ് എന്തിനായിരുന്നു ഈ ഉടമ്പടി എന്നുള്ളത് പറയാം നിയമലംഘന പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1931 വൈസ്രോയി ഇർവിൻ പ്രഭു കോൺഗ്രസുമായി ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടു ഓക്കെ നിയമലംഘന പ്രസ്ഥാനത്തിനെ അടിച്ചമർത്തുന്നതിൽ അവർ പരാജയപ്പെട്ടിരുന്നു ബ്രിട്ടീഷുകാര് അതിനെ തുടർന്ന് 1931 വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു കോൺഗ്രസുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടു അതിന്റെ ഫലമായിട്ട് കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കാമെന്നും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും ഗാന്ധിജി സമ്മതിക്കുകയുണ്ടായി ഓക്കെ അപ്പൊ കോൺഗ്രസുമായിട്ട് ഇർവിൻ പ്രഭു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടോ അപ്പോ കോൺഗ്രസ് എന്ത് തീരുമാനിച്ചു നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കാമെന്ന് തീരുമാനിച്ചു അതുപോലെ തന്നെ രണ്ടാം വട്ടമേശ സമ്മേളനത്തില് ഗാന്ധിജി പങ്കെടുക്കാമെന്നും സമ്മതിച്ചു പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം വീണ്ടും പുനരാരംഭിച്ചു എപ്പോ 1932 ജനുവരി 3 ഓക്കെ അടുത്തത് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച
വർഷം വിത്ത് ഡേറ്റ് 1932 ഓഗസ്റ്റ് 16 ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിച്ചത് ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്? റാംസേ മെക്ഡൊണാൾഡ്. അപ്പൊ ആരാണ് ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? റാംസേ മെക്ഡൊണാൾഡ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ കമ്മ്യൂണൽ അവാർഡ് പ്രകാരം ഇന്ത്യക്ക് എന്തൊക്കെയാണ് യൂസ് എന്ന് പറയാം. കമ്മ്യൂണൽ അവാർഡ് പ്രകാരം മുസ്ലിങ്ങൾ, സിഖുകാർ, പട്ടികജാതിക്കാർ, യൂറോപ്യന്മാർ എന്നിവർക്ക് ഒരു പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. ഓക്കെ, എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരൊരു ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള തന്ത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണൽ അവാർഡൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം നടത്തി എവിടെ വെച്ച്? പൂനെയിലെ ജയിൽ. അത് ഏത് ജയിലായിരുന്നു? യർവാദ ജയിൽ. അതിനെ തുടർന്ന് കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിച്ചു. അപ്പോൾ ഒരു സന്ധി ഒപ്പുവെച്ചിരുന്നു. ആ സന്ധിയുടെ പേര് പൂന ഉടമ്പടി. അപ്പൊ കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ സന്ധി പൂന ഉടമ്പടി. ഓക്കെ, പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഡേറ്റിനാണ്, ഏത് വർഷമാണ്? 1932 സെപ്റ്റംബർ 24. അപ്പൊ പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് 1932 സെപ്റ്റംബർ 24. അതിൽ ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? അംബേദ്കറും മദൻ മോഹൻ മാളവ്യം. കാരണം ഗാന്ധിജി ജയിലിലായതുകൊണ്ട് ഗാന്ധിജിന്റെ പ്രതിനിധിയായിട്ട് മദൻ മോഹൻ മാളവ്യം, പിന്നെ വേറെ ആരായിരുന്നു? അംബേദ്കറും. ഓക്കെ, ഇനി അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യയിൽ ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്ത ആക്ട് ആണ്. ഇന്ത്യയിലെ ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്ത ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരു ആക്ടും കൂടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി വന്നിട്ട് സർ മൗറീസ് ലിൻഫോർഡ് ഗയർ. സർ മൗറീസ് ലിൻഫോർഡ് ഗയർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി സർ സാമുവൽ ഹോർ. ആരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി? സർ സാമുവൽ ഹോർ. ഇനി പറയാൻ പോണ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കുന്ന സമയത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കുന്ന സമയത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയി ലിൻ ലിത്ഗോ. അതെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് 1937 ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിന്റെ പ്രമാണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിന്റെ പ്രമാണപത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമമാണ് പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നത്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമമാണ് പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നത്? അതിന്റെ ആൻസർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം പ്രവിശ്യകളിലെ ദുഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യകളിലെ ദുഭരണം അവസാനിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. ഇനി അടുത്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1937. ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആക്ട് പ്രകാരം എപ്പോഴാണ്? 1937. ഇനി അടുത്തത്, 1935 നിയമത്തെ ശക്തമായ ബ്രേക്കുകളുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ജവഹർലാൽ നെഹ്റു. അപ്പൊ 1935 നിയമത്തെ ശക്തമായ ബ്രേക്കുകൾ ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ജവഹർലാൽ നെഹ്റു. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അതുപോലെ തന്നെ
എന്തും കൂടെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിന്റെ പ്രമാണ പത്രം എന്നും കൂടെ വിശേഷിപ്പിച്ചു. ഓക്കെ, ഇനി അടുത്തത് ഓഗസ്റ്റ് ഓഫർ 1940 August 8. അപ്പൊ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1940 August 8 ആര്? അപ്പോഴത്തെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ. അപ്പൊ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻ ലിത്ഗോ. ശരി, ഓഗസ്റ്റ് ഓഫർ എന്തിനാണ് അവർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ 1939 രണ്ടാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് അതിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ വേണ്ടി വന്നിരുന്നു അവർക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നത്. അപ്പൊ ഓഗസ്റ്റ് ഓഫർ എന്തിനാണ് കൊണ്ടുവന്നത്? 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമായിരുന്നു ഓഗസ്റ്റ് ഓഫർ. ഈ ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് എന്താണ് ലഭിച്ചത്? പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന നിർമ്മാണ സഭയും രൂപവൽക്കരിക്കുവാൻ വേണ്ടി സ്വാതന്ത്ര്യം നൽകി. അപ്പൊ ഈ ഓഫർ പ്രകാരം ഇന്ത്യക്ക് എന്ത് ലഭിച്ചു? പുത്രികാ രാജ്യ പദവിയും അതുപോലെ തന്നെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന നിർമ്മാണ സഭയും രൂപവൽക്കരിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനം നിരസ്കരിച്ചു. ഈ കോൺഗ്രസും ഈ വാഗ്ദാനം എടുത്തില്ല, അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഈ വാഗ്ദാനം വേണ്ടെന്ന് വെച്ചു. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓഗസ്റ്റ് ഓഫർ അല്ലേ? അപ്പൊ ഓഗസ്റ്റ് ഓഫറിൽ ഓഗസ്റ്റ് ഓഫറിൽ എന്താണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പുത്രിക രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയും രൂപവൽക്കരിക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അപ്പൊ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ നൽകി. പക്ഷേ ഇത് കോൺഗ്രസും മുസ്ലിം ലീഗും നിരസ്കരിച്ചു. അങ്ങനെ ഓഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു. അങ്ങനെ 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരായിരുന്നു? വിനോബ ഭാവേ. അപ്പോൾ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരായിരുന്നു? വിനോബ ഭാവേ. 1940 മറ്റു പ്രധാന വ്യക്തി സത്യാഗ്രഹികൾ നെഹ്റുവും ബ്രഹ്മദത്തും ആയിരുന്നു. ഓക്കെ, ഈ വ്യക്തി സത്യാഗ്രഹികൾ ഡൽഹിയിലേക്കാണ് മാർച്ച് നടത്തിയിരുന്നത്. ആ മാർച്ചിനെ അറിയപ്പെടുന്ന പേര് ദില്ലി ചലോ മൂവ്മെന്റ്. എന്താണ് ദില്ലി ചലോ മൂവ്മെന്റ്? ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് എന്ത്? വ്യക്തി സത്യാഗ്രഹം. ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം. ഓക്കെ, കേരളത്തിലെ വ്യക്തി സത്യാഗ്രഹി ആരായിരുന്നു? കെ കേളപ്പൻ. കേരളത്തിലെ വ്യക്തി സത്യാഗ്രഹി ആരായിരുന്നു? കെ കേളപ്പൻ. ഓക്കെ, ഇനി അടുത്തത് ഗാന്ധിജി ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി എന്ന സങ്കല്പത്തെ സംഷ്ടിതമായ മരണം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അപ്പൊ ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി എന്ന സങ്കല്പത്തെ സംഷ്ടിതമായ മരണം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തത് ഓൾ ഇന്ത്യ കിസാൻ സഭ. ഓക്കെ, ഓൾ ഇന്ത്യ കിസാൻ സഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ പെസൻറ്റ് യൂണിയൻ എന്നാണ്. ഓൾ ഇന്ത്യ പെസൻറ്റ് യൂണിയൻ എന്നാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ വേറൊരു പേര്. അത് നിലവിൽ വന്നത് എപ്പോഴാണ്? 1936. എവിടെ വെച്ചാണ്? ലക്നൌവിൽ വെച്ച്. ഓക്കെ, ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? സ്വാമി സഹജനാനന്ദ. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ പ്രസിഡന്റ് സ്വാമി സഹജനാനന്ദ. ആദ്യ സെക്രട്ടറി എൻ ജി രംഗ. ആദ്യ സെക്രട്ടറി ആരാണ്? എൻ ജി രംഗ. ഓക്കെ, ഇനി അടുത്തത് ക്രിപ്സ് മിഷൻ എപ്പോഴാണ്? 1942. അപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1942 March 22. എന്തിനാണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഭരണകൂടം അയച്ചത്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാനാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിപ്സ് മിഷനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക്
അയച്ചത്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു സർ? സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു സർ? സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസെന്റ് ചർച്ചിൽ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസെന്റ് ചർച്ചിൽ. ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു ഇവിടെ ക്രിപ്സ് മിഷൻ വരുമ്പോൾ? ലിൻ ലിത്ഗോ. ആരായിരുന്നു? ലിൻ ലിത്ഗോ ആയിരുന്നു ക്രിപ്സ് മിഷൻ വരുന്ന സമയത്ത് വൈസ്രോയി. ഇനി ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ INC പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി അടുത്തത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് എപ്പോഴാണ്? 1942 ഏപ്രിൽ 12. അപ്പോൾ അവർ March 22 എത്തി, April 12 മടങ്ങി. ഇനി അടുത്തത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൽഡ്വിൻ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസെന്റ് ചർച്ചിൽ. ഓക്കെ, ഇത് നമുക്ക് സൈമൺ കമ്മീഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ക്രിപ്സ് മിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത്. ഇനി ക്രിപ്സ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യുദ്ധാനന്തരം പുത്രികാ രാജ്യ പദവി നമുക്ക് തരും. അതുപോലെ തന്നെ സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതിയുണ്ട്. അതുപോലെ മൂന്നാമത്തെ, പ്രതിരോധമൊഴികെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കാം. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്: പുത്രികാ രാജ്യ പദവി, അതുപോലെ തന്നെ നമുക്കൊരു ഭരണഘടന എഴുതി തയ്യാറാക്കാം, പ്രതിരോധമൊഴികെ എല്ലാ വിഷയത്തിലും നമ്മളുടെ ഒരു ഇടക്കാല ഗവൺമെൻറ്റിന് അതിൽ പ്രവർത്തിക്കും. അപ്പോൾ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചിട്ട് എല്ലാ വിഷയത്തിലും ഇടപെടാം, പക്ഷെ പ്രതിരോധത്തിൽ മാത്രം ഇടപെടാൻ പാടില്ല. ഇതായിരുന്നു ക്രിപ്സ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ. ക്രിപ്സ് മിഷൻ പക്ഷേ പരാജയപ്പെട്ടു. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ എതിർപ്പ്. ഇപ്പോൾ മുസ്ലിം ലീഗ് എതിർത്തു, അങ്ങനെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളെല്ലാം ഇതിനെ എതിർത്തു. മുസ്ലിം ലീഗ് എതിർക്കാൻ കാര്യം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ഇതിനെ എതിർത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ. ക്രിപ്സ് മിഷനെ ഗാന്ധിജിയുടെ പിന്തുണ നേടാൻ ആയില്ല. ഗാന്ധിജിയുടെ പിന്തുണ നേടാനും ക്രിപ്സ് മിഷന് ആയില്ല. മൂന്ന് കാര്യങ്ങളാണ് കൊണ്ടാണ് ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടത്. ഒന്ന്, എല്ലാ ദേശീയ രാഷ്ട്രീയ സംഘടനകൾക്കും എതിർപ്പായിരുന്നു. മുസ്ലിം ലീഗ് എതിർത്തത് പാകിസ്ഥാൻ വേണമെന്നുള്ള ആശയം അവർ അംഗീകരിക്കാത്തതുകൊണ്ട്. പിന്നെ ഗാന്ധിജിയുടെ പിന്തുണയും ക്രിപ്സ് മിഷന് നേടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടത്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഇപ്പൊ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1942. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതിന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? നമ്മൾ തൊട്ട് മുമ്പ് എന്താ പഠിച്ചത്? ക്രിപ്സ് മിഷൻ അല്ലേ. അപ്പൊ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. അപ്പൊ ഈ ക്വിറ്റ് ഇന്ത്യ സമരസമയത്ത് വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ. അതേപോലെ തന്നെ ക്രിപ്സ് മിഷന്റെ സമയത്തും വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ. ക്വിറ്റ് ഇന്ത്യ സമയത്തും വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ. ഏത് INC സമ്മേളനത്തിലാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? 1942 ഓഗസ്റ്റ് 8. 1942 ഓഗസ്റ്റ് 8 എവിടെ വെച്ചായിരുന്നു ആ സമ്മേളനം നടന്നത്? ബോംബെയിൽ വെച്ചായിരുന്നു. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇനി അടുത്തത്, ഈ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? യൂസഫ് മെഹർ അലി. അപ്പൊ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്ത ആരാണ്? യൂസഫ് മെഹർ അലി. യൂസഫ് അങ്ങനെ കൊടുത്തു വെക്കാം. ഇനി അടുത്തത്, ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നും അധികാരം കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ്
ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ എന്താണ് ആവശ്യപ്പെട്ടത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം, അതേപോലെ തന്നെ അധികാരം നമ്മൾക്ക് കൈമാറണം എന്നായിരുന്നു അവര് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലായിരുന്നു. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. അപ്പൊ ഈ ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ എന്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 ആണ്. ഓഗസ്റ്റ് 8 പ്രമേയം പാസാക്കിയത്, പക്ഷെ നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 ആണ്. ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതായിരുന്നു? ഹരിജൻ. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഒരു പത്രത്തിലൂടെയായിരുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ചത്. ആ പത്രത്തിന്റെ പേരാണ് ഹരിജൻ നയൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റിലായ ദിവസം, ഗാന്ധിജി അറസ്റ്റിലായത് ഈ ഓഗസ്റ്റ് 9 ആണ്. അതും പ്രീവിയസില് ചോദിച്ചതാണ്. പക്ഷേ പി എസിന്റെ ആൻസർ ഓഗസ്റ്റ് 8 ആണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റിലായ ദിവസം ഏതാണ്? 1942 ഓഗസ്റ്റ് 9 ആണ്. പക്ഷെ പി എസിന്റെ ഉത്തരം ഓഗസ്റ്റ് 8 ആണ്. അത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഏത് ജയിലിലാണ് ഗാന്ധിജിനെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത്? ആഗാഖാൻ കൊട്ടാരം. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ പറയാം. കമ്മ്യൂണൽ അവാർഡിനെതിരെ പ്രതിഷേധിച്ച് ഗാന്ധിജിയെ തടവിലാക്കിയ ജയിൽ ഏതായിരുന്നു? എർവാദ ജയിൽ. ഗാന്ധിജി ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയിലും ഏതാണ്? എർവാദ ജയിൽ. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് ആഗാഖാൻ കൊട്ടാരം. ഓക്കെ, ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണൻ. ഓക്കെ, അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് നോക്കാം. അരുണ ആസിഫ് അലി നമുക്കറിയാം ആരാണ് സമരനായിക, സമരനായകൻ ജയപ്രകാശ് നാരായണൻ. അപ്പൊ ഈ രണ്ട് വ്യക്തികളെ പഠിച്ചില്ലേ. ഇനി മൂന്നാമത്തെ ആള് റാം മനോഹർ ലോഹ്യ, എന്നിവരായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ആരൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത്? അരുണ ആസിഫ് അലി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ. അതില് സമരനായിക അരുണ ആസിഫ് അലി, സമരനായകൻ ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? വിഭജിക്കുക, പുറത്തു പോകുക, ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. അപ്പോ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം വിഭജിക്കുക, അല്ലെങ്കിൽ വിഭജിക്കുക പുറത്തു പോവുക, അല്ലെങ്കിൽ ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. ഓക്കെ, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് കെ ബി മേനോൻ. ഇതും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഡോക്ടർ കെ ബി മേനോൻ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം എന്തായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന്റെ നേതാവ് ആരായിരുന്നു? ഡോക്ടർ കെ ബി മേനോൻ. അപ്പൊ കീഴരിയൂർ ബോംബ് കേസിന്റെ നേതാവ് ഡോക്ടർ കെ ബി മേനോൻ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുമ്പോൾ ഡോക്ടർ കെ ബി മേനോൻ എന്ന് വരുന്നത്. ഓക്കെ, ഇനി കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് യു എസിൽ അരങ്ങേറിയ ഹിന്ദി നാടകം വന്ദേ മാതരം. അപ്പോ ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് യു എസിൽ അരങ്ങേറിയ ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വനിത ആരായിരുന്നു? മാതംഗിനി ഹസ്ര. മാതംഗിനി ഹസ്രയാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വനിത. ഓക്കെ, നേരത്തെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇതും ചോദിച്ചിട്ടുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാന ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം.
1857 വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്രോയി ലിൻ ലിത്ഗോ. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവില്ലേ, അതേപോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യയെ വിശേഷിപ്പിച്ച വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമി അത് നിലവിൽ വന്നത് എപ്പോഴാണ്? 1942. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരായിരുന്നു? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. അപ്പൊ ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. INA ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? അയാൾ തന്നെയായിരുന്നു, മോഹൻ സിംഗ് തന്നെയായിരുന്നു. അപ്പൊ INA ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? മോഹൻ സിംഗ്. INA മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിനെയാണ് INA മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ട മറ്റൊരു പേര് ഏതാണ്? ആസാദ് ഹിന്ദ് ഫൗജ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ട മറ്റൊരു പേര് ആസാദ് ഹിന്ദ് ഫൗജ്. 1942 സെപ്റ്റംബറിൽ INA ഒന്നാം വിഭാഗം രൂപീകരിക്കാൻ സഹായിച്ച രാജ്യം ജപ്പാൻ. ഇനി സുഭാഷ് ചന്ദ്രബോസ് INA ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ വർഷം എപ്പോഴാണ്? 1943. 1942 നിലവിൽ വന്നു, സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത് 1943. സുഭാഷ് ചന്ദ്രബോസിന് INA നേതൃത്വം കൈമാറിയ വ്യക്തി രാജ് ബിഹാരി ബോസ്. അപ്പൊ ആരാണ് സുഭാഷ് ചന്ദ്രബോസിന് INA നേതൃത്വം കൈമാറിയത്? രാജ് ബിഹാരി ബോസ്. സുഭാഷ് ചന്ദ്രബോസ് തന്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കിയത് എവിടെയൊക്കെയായിരുന്നു? റംഗൂണും സിംഗപ്പൂരും. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് തന്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കിയ പ്രദേശങ്ങൾ എവിടേക്കാണ്? റംഗൂൺ, സിംഗപ്പൂർ. INAക്ക് ഒരു ഗാനം ഉണ്ടായിരുന്നു, പടയണി ഗാനം, കഥം കഥം ബഡായേ ജ എന്നായിരുന്നു ആ ഗാനം. ഓക്കെ, ഈ ഗാനം ചിട്ടപ്പെടുത്തിയ വ്യക്തി ആരായിരുന്നു? രാംസിംഗ് താക്കൂർ. ആരാണ്? രാംസിംഗ് താക്കൂർ. INAക്ക് ഒരു പതാക ഉണ്ടായിരുന്നു, ആ പതാക എങ്ങനെയായിരുന്നു? ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ പതാകയായിരുന്നു. ഓക്കെ, ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ പതാകയായിരുന്നു INAയുടെ പതാക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. INAയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായ പങ്കെടുത്ത വനിത ക്യാപ്റ്റൻ ലക്ഷ്മി സൈനാഗൾ. അപ്പൊ ക്യാപ്റ്റൻ ലക്ഷ്മി സൈനാഗളാണ് INAയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിത. ഓക്കെ, ഈ 1944 മെയ്യിൽ INAയുടെ അധീതനായ പ്രദേശം ഏതായിരുന്നു? മൗഡോക്ക്. അപ്പോൾ 1944 INAയുടെ അധീനതയിലുള്ള ഒരു പ്രദേശമായിരുന്നു മൗഡോക്ക്. അപ്പൊ ഈ മൗഡോക്ക് എന്ന് പറയുന്നത് എവിടത്തെ, ഏത് സ്ഥലത്തിലാണ്, ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരില്. ഓക്കെ, ഏത് സ്ഥലമാണ്? മണിപ്പൂരിലെ ഒരു പ്രദേശമാണ് മൗഡോക്ക്. അതിന് വേറെ, മൗഡോക്കിനെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് മൊയ്രങ്. എന്താണ് മൊയ്രങ്? അവിടെയായിരുന്നു INA ത്രിവർണ പതാക ഉയർത്തിയത്. ഓക്കെ, INA ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ പ്രദേശം എവിടെയാണ്? മൗഡോക്ക് അല്ലെങ്കിൽ മൊയ്രങ്. അതെവിടെയാണ്? മണിപ്പൂർ. ഓക്കെ, INAയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? ഈ മൊയ്രങ്, മണിപ്പൂരിൽ തന്നെയാണ്. ഓക്കെ, ഇനി ജപ്പാനിൽ നമ്മൾ INA സ്ഥാപിച്ചു 1944 പറഞ്ഞല്ലോ. അത് ജപ്പാൻ INAക്ക് കൈമാറിയ ഇന്ത്യൻ പ്രദേശം ഏതായിരുന്നു? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അപ്പൊ ജപ്പാൻ INAക്ക് കൈമാറിയ ഇന്ത്യൻ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് ലഭിക്കാൻ കാരണമായ സമ്മേളനം. അപ്പൊ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് ലഭിച്ചു. അതിന് കാരണമായ സമ്മേളനം എന്തായിരുന്നു? ഈസ്റ്റ് ഏഷ്യൻ നാഷണൽ അസംബ്ലി. എന്താണ് ഈസ്റ്റ് ഏഷ്യൻ നാഷണൽ അസംബ്ലി? ഓക്കെ, ഇനി അടുത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്തായിരുന്നു? ഷഹീദ് സ്വരാജ് ദ്വീപുകൾ. അപ്പൊ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അറിയപ്പെട്ടിരുന്ന പേര് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ. ഓക്കെ, INA സേനാ വിഭാഗങ്ങൾ
ബ്രിട്ടീഷ് സേനയ്ക്കു മുന്നിൽ കീഴടങ്ങിയ വർഷം 1945. 1945 ഐ എൻ എ ബ്രിട്ടീഷ് സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഓക്കെ, ഇനി ഐ എൻ എയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരനെ വിചാരണ ചെയ്ത സ്ഥലം എവിടെയായിരുന്നു? റെഡ് ഫോർട്ട്, ന്യൂഡൽഹി. അപ്പോൾ ഐ എൻ എയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരെ വിചാരണ ചെയ്ത സ്ഥലം റെഡ് ഫോർട്ട്, ന്യൂഡൽഹി. സുഭാഷ് ചന്ദ്രബോസ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ കരുതപ്പെടുന്നുണ്ട്. അപ്പം അത് ഏത് ഡേറ്റ്, ഏത് വർഷം? 1945 ഓഗസ്റ്റ് 18 തായ്പേയ്, അല്ലെങ്കിൽ തായ്പേയ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ തായ്വാനിലെ തായ്പേയിൽ. ഓക്കെ, ഇപ്പോൾ വിമാന അപകടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത്. അത് ഡേറ്റ് ഓഗസ്റ്റ് 18 1945 തായ്പേയ്, തായ്വാനിലെ തായ്പേയ്. സുഭാഷ് ചന്ദ്രബോസ് തിരോധാനം അന്വേഷിച്ച കമ്മീഷൻ, അദ്ദേഹത്തിന് കാണാതായല്ലോ, അപ്പൊ അതിന് അന്വേഷിച്ച കമ്മീഷൻ ഏതൊക്കെയാണ്? 3 കമ്മീഷൻ ഉണ്ട്, നോക്കി വെക്കുക. ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ജി ഡി ഗോസ്ല കമ്മീഷൻ. ഏതൊക്കെയാണ്? ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ജി ഡി ഗോസ്ല കമ്മീഷൻ. ഓക്കെ, ഇനി അടുത്തത് വേവൽ പ്ലാൻ. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി ആണ് പേവൽ പ്രഭു. ഓക്കെ, വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? വേവൽ പ്രഭു. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ്? 1945 ജൂൺ 14. അപ്പൊ വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം 1945 ജൂൺ 14. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെട്ടിരുന്നത് സിംല കോൺഫറൻസ് 1945. അപ്പോ വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് 1945. പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു വേവൽ പ്ലാനിന്റെ നോക്കാം. ഒന്നാമത്തെ, കാല സർക്കാരിനെ തിരഞ്ഞെടുക്കും. പിന്നെ തിരഞ്ഞെടുക്കുന്ന ഇടക്കാല സർക്കാരിൽ ഹിന്ദുക്കൾക്കും അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള പ്രാതിനിധ്യമായിരിക്കും. പിന്നെ ഈ സർക്കാരിന് പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കും, അതിന് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഈക്വൽ ആയിട്ടായിരിക്കും പ്രാതിനിധ്യം ഉണ്ടാവുക. ആ ഇടക്കാല സർക്കാരിന് പ്രതിരോധം ഒഴികെ ബാക്കി എല്ലാ വകുപ്പിലും തീരുമാനങ്ങൾ എടുക്കാനും ഭരണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനും മാത്രം ചുരുങ്ങും. ഓക്കെ, വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനിലും മാത്രമായി ചുരുങ്ങും. ഗവർണർ ജനറലിന് തെരഞ്ഞെടുത്ത സർക്കാരിൻ്റെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. ഗവർണർ ജനറലിന് തെരഞ്ഞെടുത്ത സർക്കാരിൻ്റെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് വേവൽ പ്ലാനിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ. ഓക്കെ, ഇനി വേവൽ പ്ലാൻ പരാജയപ്പെട്ടു, അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മുസ്ലിം ലീഗിൽ അംഗത്വമില്ലാത്ത ഒരു മുസ്ലിമിനെയും വൈസ്രോയിയുടെ കൗൺസിൽ അംഗത്വം നൽകരുതെന്ന ജിന്നയുടെ ആവശ്യത്തെ വേവൽ പ്രഭു തള്ളിക്കളഞ്ഞു. വേവൽ പ്രഭു എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിൽ അംഗത്വമില്ലാത്ത ഒരു മുസ്ലിമിനെയും വൈസ്രോയി കൗൺസിലേക്ക് അംഗത്വത്തിലേക്ക് വൈസ്രോയി കൗൺസിലേക്ക് സെലക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. പിന്നെ വേറൊരു കാരണം, കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നിന്നും കോൺഗ്രസും മുസ്ലിം ലീഗും വിട്ടുനിന്നു. അങ്ങനെ സിംല കോൺഫറൻസ് അലസി പിരിഞ്ഞു. മനസ്സിലായി? അപ്പൊ അവര് ഈ കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സിംലയിൽ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയപ്പോൾ അതിൽ മുസ്ലിം ലീഗും ഇല്ലായിരുന്നു, കോൺഗ്രസും ഇല്ലായിരുന്നു. അങ്ങനെ ആ പ്ലാൻ അലസിപ്പോയി. ഓക്കെ, അടുത്തത് സി ആർ ഫോർമുല. ഈ സി ആർ ഫോർമുല അവതരിപ്പിച്ച വ്യക്തി സി രാജഗോപാലാചാരി. സി ആർ ഫോർമുല അവതരിപ്പിച്ച വർഷം 1944. എപ്പോഴാണ് സി ആർ ഫോർമുല അവതരിപ്പിച്ചത്? 44. ആരായിരുന്നു? സി രാജഗോപാലാചാരി. ഓക്കെ, സി ആർ ഫോർമുലയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് കോൺഗ്രസും ലീഗും സഹകരണം. ഓക്കെ, അപ്പൊ സി ആർ ഫോർമുലയുടെ ലക്ഷ്യം നമ്മളെ ഒന്നിക്കുക എന്നായിരുന്നു, മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നായിരുന്നു
അതിൻ്റെ ലക്ഷ്യം. ഇനി അടുത്തത് സിംല കോൺഫറൻസ്. അത് എപ്പോഴായിരുന്നു? സിംല കോൺഫറൻസ് നടന്നത് 1945 ജൂൺ 25 മുതൽ ജൂലൈ 14 വരെ. എപ്പോഴായിരുന്നു? 1945 ജൂൺ 25 മുതൽ ജൂലൈ 14 വരെ. ഓക്കെ, ഈ സിംല കോൺഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവൽ പ്രഭുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ആ യോഗം നടന്നത്. അതിൽ ആരിനെയൊക്കെയായിരുന്നു വിളിച്ചുകൂട്ടിയിരുന്നത്? കോൺഗ്രസ്, ലീഗ്, അധികൃത വർഗക്കാർ, അതുപോലെ തന്നെ യൂറോപ്യൻ സംഘങ്ങൾ എന്നിവരുടെ പ്രതിനിധികൾ അടങ്ങുന്ന 21 അംഗത്തെ സിംലയിൽ വിളിച്ചുകൂട്ടി. ഓക്കെ, അങ്ങനെ 21 മെമ്പേഴ്സാണ്. അതിൽ ആരൊക്കെ പെടും? കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അധികൃത വർഗക്കാർ, അതുപോലെ തന്നെ യൂറോപ്യൻ സംഘങ്ങൾ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 21 മെമ്പേഴ്സിനെ വിളിച്ചുകൂട്ടി. ഓക്കെ, അതൊക്കെ ഈ 21 മെമ്പേഴ്സ് ഇവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യണവരായിരിക്കും. കോൺഗ്രസ്സിൽ നിന്ന് കുറച്ച് പേരുണ്ടാവും, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ കുറച്ച് പേരുണ്ടാവും, അതേപോലെ തന്നെ അധികൃത വർഗക്കാരിൽ നിന്നും കുറച്ച് പേരുണ്ടാവും, പിന്നെ യൂറോപ്യൻ സംഘങ്ങൾ. ഓക്കെ, ഇതായിരുന്നു സിംല കോൺഫറൻസ്. ഓക്കെ, ഇനി അടുത്തത് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരായിരുന്നു? ക്ലമന്റ് അറ്റ്ലി. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരത്തിലേറ്റത് ക്ലമന്റ് അറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി 1946 ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് അറ്റ്ലി. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തോടെ അവിടെ ബ്രിട്ടീഷുകാരുടെ പ്രധാനമന്ത്രിയായിരുന്നു ക്ലമന്റ് അറ്റ്ലി. അപ്പം നമ്മൾക്ക് ഭരണം കൈമാറാൻ വേണ്ടിയിട്ട് ഒരു മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ആ മിഷൻ്റെ പേരാണ് ക്യാബിനറ്റ് മിഷൻ. എപ്പോഴാണ് വന്നത്? 1946 അയച്ചത്. അപ്പോഴത്തെ പ്രധാനമന്ത്രി ക്ലമന്റ് അറ്റ്ലി. ഈ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ദൗത്യം അപ്പം എന്തായിരിക്കും? ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ദൗത്യം വന്നിട്ട് ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക എന്നായിരുന്നു. ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് എപ്പോഴാണ്? 46 അയച്ചു എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ എപ്പോഴെത്തിയത്? 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് 23. ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ആ സമയത്തെ വൈസ്രോയി വേവൽ പ്രഭു. ഓക്കെ, ഇനി അടുത്തത് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി പ്രഖ്യാപിച്ച ഒരു ഡേ ഉണ്ടായിരുന്നു. അതെപ്പോഴായിരുന്നു? 1946 ഓഗസ്റ്റ് 16. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റ് ആക്ഷൻ ഡേ അവർ ആചരിക്കുന്നുണ്ടായിരുന്നു. അതെപ്പോഴാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന ആശയം നേടിയെടുക്കുന്നതിനായിട്ട് സെലക്ട് ചെയ്തത്? എപ്പോഴായിരുന്നു? 1946 ഓഗസ്റ്റ് 16. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചു. അപ്പോൾ ആ അധികാരമേറ്റത് എപ്പോഴായിരുന്നു? 1946 സെപ്റ്റംബർ 2. ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. ആരാണ് ഇങ്ങനെ ഇടക്കാല ഗവൺമെൻറ് നിർദ്ദേശിച്ചത്? ക്യാബിനറ്റ് മിഷൻ. 1946 സെപ്റ്റംബറിൽ നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ വേവൽ പ്രഭു ആയിരുന്നു. ഓക്കെ, 1946 സെപ്റ്റംബറിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എപ്പോഴായിരുന്നു? 1946 ഡിസംബർ 6. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് എപ്പോഴാണ്? 1946 ഡിസംബർ 6 ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം. ഇനി അടുത്തത് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴായിരുന്നു? 1946 മെയ് 16. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴായിരുന്നു? 1946 മെയ് 16. ഇനി അടുത്തത് ഇന്ത്യൻ നാവിക കലാപം. ഇന്ത്യൻ നാവിക കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് ബോംബെ കലാപം. ഓക്കെ, ഞാൻ പറയാൻ പോണത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്. ബോംബെയിൽ റോയൽ ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം എപ്പോഴായിരുന്നു?
1946 ഫെബ്രുവരി 18-ന്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നേവി നടത്തിയ കലാപമാണ് അത്. എവിടെയായിരുന്നു? ബോംബെയിൽ. അപ്പോൾ ബോംബെയിലെ റോയൽ ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് 1946 ഫെബ്രുവരി 18-ന്. നാവിക കലാപം ആരംഭിച്ച കപ്പൽ ഏതായിരുന്നു? HMIS തൽവാർ. ഏതാണ്? HMIS തൽവാർ ആയിരുന്നു നാവിക കലാപം ആരംഭിച്ച കപ്പൽ. ഓക്കെ, ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരിടേണ്ടി വരുന്ന വിവേചനമാണ് കലാപത്തിന് കാരണം. അപ്പോൾ ഈ വിവേചനമായിരുന്നു ഈ കലാപത്തിന് മെയിൻ ആയിട്ടുള്ള കാരണം. ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരിടേണ്ടി വരുന്ന വംശീയ വിവേചനമാണ് കലാപത്തിന് കാരണം. ഓക്കെ, കലാപത്തിന് നേതൃത്വം നൽകിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖൻ BC ദത്ത്. ഓക്കെ, ആരാണ് BC ദത്ത്? ആയിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി അടുത്ത്, നാവിക കലാപത്തോട് അനുബന്ധിച്ച് രൂപീകരിച്ച സംഘടന ഏതായിരുന്നു? നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി. അപ്പം ഈ നാവിക കലാപത്തോടനുബന്ധിച്ച് രൂപീകരിച്ച സംഘടനയായിരുന്നു നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി. ഓക്കെ, കലാപം പടർന്നു പിടിച്ച മറ്റു സ്ഥലങ്ങൾ എവിടെയായിരുന്നു? മദ്രാസ്, കൊൽക്കത്ത, കറാച്ചി, പൂനെ. അപ്പോൾ ഈ മുംബൈയിലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നെ എവിടെയൊക്കെ പടർന്നു പിടിച്ചു? കറാച്ചി, പൂനെ, കൊൽക്കത്ത, മദ്രാസ്. ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തിയത് 1946 ഫെബ്രുവരി 23. 1946 ഫെബ്രുവരി 23 ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തി. ഓക്കെ, ഇനി അടുത്തത് ആറ്റ്ലിയുടെ പ്രഖ്യാപനം. ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി നടത്തിയത് എപ്പോഴാണ്? 1947 ഫെബ്രുവരി 20. അപ്പോൾ 1947 ഫെബ്രുവരി 20 നമ്മൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി നെഹ്റു. അപ്പോൾ ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇനി ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവയ്പ് എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? ജവഹർലാൽ നെഹ്റു. ധീരമായ ഒരു കാൽവയ്പ്, അതുപോലെ തന്നെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തത് മൗണ്ട് ബാറ്റൺ പദ്ധതി. ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി എപ്പോഴാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിലെത്തിയ വർഷം മാർച്ച് 22, 1947. ഓക്കെ, 1947 മാർച്ച് 22 മൗണ്ട് ബാറ്റൺ ഇന്ത്യയിലെത്തിയത്. എന്താണ് ഈ സംഭവം എന്ന് പറയാം. ഈ മൗണ്ട് ബാറ്റൺ പറഞ്ഞ ആൾ ഒരു പദ്ധതി രൂപീകരിച്ചു. ആ പദ്ധതിയുടെ പേരാണ് ബാൽക്കൺ പദ്ധതി. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായി മൗണ്ട് ബാറ്റൺ പ്രഭു തയ്യാറാക്കിയ പദ്ധതിയാണ് എന്ത്? ബാൽക്കൺ പദ്ധതി. ഈ ബാൽക്കൺ പ്ലാനിന് മറ്റു പേരുകളുണ്ട്. ഒരു മൂന്ന് പേര്. ഒന്ന് മൗണ്ട് ബാറ്റൺ പദ്ധതി, അത് നമുക്ക് അയാളുടെ പേര് തന്നെ കിട്ടും. പിന്നെ അടുത്തത് ജൂൺ 3 പദ്ധതി. എന്താണ് ജൂൺ 3 പദ്ധതി? പിന്നെ ഒന്ന് വന്നിട്ട് ഡിക്കി ബേർഡ് പദ്ധതി. എന്താണ് ഡിക്കി ബേർഡ് പദ്ധതി? അപ്പൊ ബാൽക്കൺ പ്ലാനിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി, ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി. ബാൽക്കൺ പദ്ധതി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. അപ്പോൾ ബാൽക്കൺ പദ്ധതി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തി. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ എന്നൊരു ആശയം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു. അതിന് ഇവരെ ഹെൽപ്പ് ചെയ്യണം, ബ്രിട്ടീഷുകാർ നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിലുള്ള അതിർത്തി നിർണയിക്കാൻ മൗണ്ട് ബാറ്റൺ ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് സർ സിറിൽ റാഡ്ക്ലിഫ്. സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യക്കും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിക്കാൻ മൗണ്ട് ബാറ്റൺ ചുമതലപ്പെടുത്തിയ വ്യക്തി.
ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയെ അതുകൊണ്ട് തന്നെ എന്തായിട്ട് അറിയപ്പെടുക? റാഡ്ക്ലിഫ് രേഖ എന്നാണ് അറിയപ്പെടുക. ഓക്കെ, പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് എപ്പോഴായിരുന്നു? 1947 ഓഗസ്റ്റ് 14. ഓക്കെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ട ഒരു ദിവസം മുമ്പ്. ഇന്ത്യക്ക് സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് 1947 ഓഗസ്റ്റ് 15. പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ. ഓക്കെ, ഇന്ത്യ വിഭജനത്തെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന കൃതി രചിച്ചത് ആരൊക്കെയായിരുന്നു? ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ. ഇത് കാരണം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ബുക്കാണ്. കാരണം വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ബുക്കായതുകൊണ്ടാണ് അത് പറയണത്. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന കൃതി രചിച്ചത് ആരാണ്? ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവാൻ കാരണമായ ഒരു നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. എന്തും ആദ്യം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അവിടെ നിന്ന് പാസ്സാക്കിയ ശേഷമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. സോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് അവതരിപ്പിച്ചത് ജൂലൈ 4, പാസ്സായത് എപ്പോഴായിരുന്നു? ജൂലൈ 18. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴായിരുന്നു? 1947 ഓഗസ്റ്റ് 15. അങ്ങനെയാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്റ്റും ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ. ആരാണ്? ലിയാഖത്ത് അലിഖാൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം ഇതിൽ നമ്മൾ ഏകദേശം എല്ലാ ഇതും വായിച്ചിരുന്നു, എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവണമെന്നാണ് എനിക്ക് ഞാൻ കരുതുന്നത്. കാരണം ഇതെല്ലാം വരുന്നുണ്ട്. അപ്പം നിങ്ങളിത് റിപ്പീറ്റ് ആയിട്ട് കേട്ടാൽ, ഒരു 4-5 times കേട്ടാൽ തന്നെ മതിയാവും, നമുക്ക് ഇത് മൈൻഡിലേക്ക് പോവും. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്കുകളും ഇതുപോലെ ഒരു ടോപ്പിക് എടുത്തിട്ട് അത് ഫുൾ നിങ്ങൾക്ക് ഞാനിതുപോലെ ചെയ്തു തരാം. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഇത് പ്രിലിംസ് ഫ്രണ്ടിൽ വരുന്നത് കൊണ്ടാണ് ഇത് ഫുൾ എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. കാരണം ഇപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ഇത്രയും വലിയൊരു ടോപ്പിക് കവർ ചെയ്തു. പക്ഷേ ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് എല്ലാം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പിടുന്ന വീഡിയോസിൽ ഓഡിയോ മാത്രമേ ഉള്ളത്. അത് നിങ്ങൾ കേട്ടാൽ മതി, കേട്ടിട്ട് നിങ്ങൾ നോട്ടിലേക്ക് പകർത്തിയാൽ മതി. ഓക്കെ, പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനലിൽ വേറെ വീഡിയോസുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഞാൻ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് കറണ്ട് അഫെയർസിൽ ഒരു 10-15 വീഡിയോസിന് അടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.